ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഫുള്ളല്ല, കുറച്ച് കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുറച്ച് കുഞ്ഞ് പാക്കിങ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പോണേൻ്റെ രണ്ട് ദിവസം മുന്നാണ് ടെസ്റ്റിന് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോം. രണ്ട് പേർക്കാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് എനിക്കും പിന്നെ ഒന്ന് വാപ്പച്ചിക്കും. മക്കൾക്ക് വേണ്ട, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. 5 വയസ്സും 1 വയസ്സല്ല, 2 വയസ്സല്ല, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാ, ഇതിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയുണ്ട്, പിന്നെ 2 പേപ്പേഴ്സുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ട്രാവൽസിന്ന് അവർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. റേറ്റൊക്കെ സെയിമാണ്, 2100 ആണ്. RT-PCR ടെസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ ടെസ്റ്റ് വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ ഒരു 9:30 ഇറങ്ങി, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. മാക്സിമം നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ മാസ്ക് ഉണ്ട്, പിന്നെ ഗ്ലൗസ് അവിടെ എത്തുമ്പോഴാണ് വിചാരിച്ച്. അപ്പോൾ അത് അവിടുത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് ടെസ്റ്റ് ചെയ്യണത്. വലപ്പാട് മാക്കേറിൽ ടെസ്റ്റ് ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രാവൽസിൻ്റെ പരിചയം വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. വലപ്പാട് മാക്കേറിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള RT-PCR ടെസ്റ്റ് ഉണ്ട്, അത്തരം ടെസ്റ്റുകൾ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇത് വിവിഡ് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് ചന്തപ്പുരയിലാണ്, കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ളൊരു ലാബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടുണ്ട്, അവിടെ എത്തി. അപ്പോൾ അവിടെ ലാബിൻ്റെ ഉള്ളിലല്ല, കുറച്ച് കാർ പാർക്കിംഗ് ഏരിയയിലായിട്ടാണ് അതിൻ്റെ ടെസ്റ്റ് നടക്കുന്ന ഏരിയ. അപ്പോൾ ഞാൻ വേഗം മാസ്കൊക്കെ ഗ്ലൗസൊക്കെ എടുത്ത് ഇടുകയാണ്. അത്ര തിരക്കൊന്നും കണ്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ശേഷം കുറച്ച് പേരൊക്കെ വന്നിരുന്നു. നല്ല നട്ടിച്ച നേരമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ സെയിം പാസ്പോർട്ടിലുള്ള അതേ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ പ്രസൻ്റ് അഡ്രസ്സ് എഴുതണം, ഫോൺ നമ്പർ എഴുതണം, അത്തരം കാര്യങ്ങൾ. സിമ്പിളായിട്ടുള്ള കുറച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈൻ, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളും അത് സെക്കൻഡ് പേജിൽ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ക്യൂവിൽ നിർത്തും. മാക്സിമം അകലത്തിൽ തന്നെയാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ കണ്ടോ, അവിടെ ഉള്ളിലാണ് ടെസ്റ്റ് നടക്കുന്നത് കേട്ടോ, ആ ഒരു ചെറിയൊരു ക്യാബിൻ പോലത്തെ ഒരു സ്ഥലത്ത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം കഴിഞ്ഞു പോന്നു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി കുളി കഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ ഇത് ഒരു ബോക്സ് എൻ്റെ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതാണത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണം, ആഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകണമെന്ന്, അതായത് 13-ാം തീയതി എല്ലാം റെഡിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് വരും. എന്നിട്ട് വാപ്പച്ചിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്തായാലും ഒരു 1 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോഴാണ് നമ്മൾ എന്തായാലും നെടുമ്പാശ്ശേരി കൊച്ചിയിലൊരു 2 മണിക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. 2.5-3 മണിക്കെങ്കിലും എത്തണം അവിടെ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോവാണ്. ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ പോണ വഴിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നാളെ കിട്ടും, അത് ട്രാവൽസിലേക്ക് വരും. പിന്നെ വിസ, അതായത് വിസക്ക് അറ്റസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ്, ആകെ സംഭവങ്ങളും മേടിക്കണം. പിന്നെ വിസ ഉണ്ടല്ലോ, വിസയുടെ കോപ്പി അതുണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്ന വഴി മേടിക്കണം. പിന്നെ ഇത് മില്ലിൽ പൊടികൾ ഏൽപ്പിച്ചായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കണം അവിടെ നിന്ന്. അരിപ്പൊടി സംഭവങ്ങളൊക്കെ, മുളക് പൊടിയൊക്കെ. വെയ്റ്റൊക്കെ ഓക്കെ ആവോ, അതൊക്കെ ബാക്കി പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചന്ദ്രാഗ്നി സെൻ്ററിലെത്തി. അൽബാൻ ട്രാവൽസിൽ നിന്ന് ഈ ഡോക്യുമെൻറ്റ്സ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് അതുപോലെ പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ടും അതും വാങ്ങി തിരിച്ചു പോകണം. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെത് പിറ്റേ ദിവസം കിട്ടുള്ളൂ, നാളെ കിട്ടുള്ളൂ. ഇന്നിപ്പോൾ 11-ാം തീയതിയാണ്. പിന്നെ എയർപോർട്ടിൽ എന്താ പറയുക, നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യേണ്ട കാരണം ആണ് നമ്മൾ നേരത്തെ എത്താൻ പറയുന്നത്. അപ്പോൾ മാക്സിമം വേഗം എത്താൻ നോക്കണം. ഇനിയൊരു ദിവസം കൂടി ഉണ്ടല്ലോ, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മുരിയാന്തോട് വഴി പോവാണ്. എന്നുവെച്ചാൽ ചിപ്സ് വാങ്ങിക്കാനുണ്ട്, നമ്മൾ വറവുകളുണ്ടല്ലോ, അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവണം. അപ്പോൾ ഈ മുരിയാന്തോട് നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഞങ്ങളെ വീട്. അപ്പോൾ ഇതിന് വേണ്ടി ഞങ്ങളൊന്നുകൂടെ ഇവിടെ ക്രോസ് ചെയ്ത് പോയി. നമുക്ക് വെയിറ്റ് എത്ര ലോഡ് ഉണ്ടായാലും നമ്മളെല്ലാം വെച്ച് വരുമ്പോൾ അത് ഹെവി ആവും. ഐഷ ഉറങ്ങുന്നുണ്ട്, ഐഷൻ്റെ മടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെയും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു, പലചരക്ക് കടയിൽനിന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കുടപ്പുളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കുടപ്പുളിയൊക്കെ പാക്ക് ചെയ്ത്. പിന്നെ വെളിച്ചെണ്ണ 2 ക്യാനിലാക്കിയിട്ട് അതും ഉപ്പ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ വെച്ച് നോക്കുകയാണ്. എന്തായാലും ഫൈനലായിട്ട് പോകണമെന്ന് രാവിലെ 13-ാം തീയതി രാവിലെ ഒന്ന് ഫൈനലായിട്ട് ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത പാക്കിങ്ങുള്ളത് ഇത് ഹാൻഡ് ബാഗേജിൽ എടുക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ ഐഷാടെ ആയാലും കൂടെ ഒന്നൊരു ഇതിലാക്കി ഈ വെക്കണമെന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുവച്ച് ആകെ ഇതിലുള്ളത് അതിൽക്കും അങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. ഇത് വേറൊരു ബോക്സിന് വലിയ ഇതില്ല, ട്രോളി വലുത്. അപ്പോൾ ഇത് ലഗേജിലിടാനായിരുന്നു പ്ലാൻ. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് അതിൽക്കും വെച്ച്, അതായത് ഐഷാടെ ഉടുപ്പാണ് ഇട്ടത്, ഇത് ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തതാണ്, 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണ് ഫോണിൻ്റെ മുന്നേറ്റ്. അവളെ നന്നായി സ്റ്റിച്ച് ചെയ്യും, ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ഇതൊരെണ്ണം ഷർട്ടിൻ്റെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സിട്ടാണ്. ഇതൊക്കെ ഗൂഗിളിൽ ഇങ്ങനെ ഈ ഇതൊരു മോഡൽ നോക്കി സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ വെക്കണം. പക്ഷേ വലിയ ബാഗ് മാറ്റേണ്ടി വന്നു, അതിന് തന്നെ 5 കിലോ അതിനുണ്ട്. അപ്പോൾ അത് മാറ്റി ഒക്കെ കാർട്ടൂണിലേക്ക് ആക്കേണ്ടി വന്നു. ഇതൊക്കെ അതിന് മുന്നത്തെ പാക്കിങ് വീഡിയോസാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫിസ് നോട്ടുക്കുന്നതായിട്ടുള്ള ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ മാറ്റി വീണ്ടും വേറൊരു കാർട്ടൂണിക്ക് വെച്ച്. പിന്നെ ബീഫ് വരട്ടിയത് കൊണ്ടുപോകുന്നുണ്ട്. അത് തലേദിവസം തന്നെ ഉച്ചക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഉമ്മ. അപ്പോൾ അതും ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആബിത്തയും അളിയനും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. നാത്തോനാണ്, ആബിത്ത എന്ന് പറഞ്ഞാൽ നാത്തോനാണ്. അപ്പം മൂപ്പര് വക സർപ്രൈസ് ആയിട്ടത് ചിക്കൻ ഓവനിൽ ഗ്രില്ല് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്നും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. അപ്പോൾ ഫൈനലായിട്ട് ഇതാ എല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പിന്നെ ഇനി ഞാനിതുമാതിരി വാങ്ങിക്കാനുള്ളതൊക്കെ ഇതുപോലെ ലിസ്റ്റാക്കി എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ എടുക്കണം എന്നുള്ളത്, ഇപ്പോൾ ഇങ്ങനെ മെഡിസിൻ, മാസ്ക്, മെൻസ്ട്രൽ കപ്പ് ഡയറി, ബുക്കുകൾ, പിന്നെ അയാൻ്റെ സ്ലീറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഡ്രസ്സും, അതായത് മറക്കാണ്ടിരിക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ ഇതോ രാവിലെ ഓർമ്മ വെച്ചെടുക്കാനുള്ളത് ഹാൻഡ് ബാഗ്, പേഴ്സ്, മൊബൈൽ, ചാർജർ, കാരണം അതൊക്കെ പുറത്തായിരിക്കും, നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അയൺ ചെയ്യാനുണ്ട്, ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് രാത്രി തന്നെ ചെയ്യണം. ഇനി ചെയ്യാൻ പറ്റില്ല എന്നത് പിറ്റേ ദിവസത്തെ കാലത്ത് നേരത്തോടെ ചെയ്യണം. പിന്നെ ഇത് അയാനുവിന് ഇടാനുള്ള ബാഗാണിത്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ അയാനുവിൻ്റെ ഒരു ടീഷർട്ടുണ്ട്, പിന്നെ ഐഷയുടെ ഒരു ഡ്രസ്സ്, അതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. വെയിറ്റ് ഉള്ളത് വെച്ച് അത്രയും വെയിറ്റ് കൂടും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാഗ്, എൻ്റെ ഹാൻഡ് ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഡയപ്പർ ബാഗാണിത്. ഞാൻ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് ഡിസ്പോസിബിൾ ഡയപ്പർ ഉണ്ട്, പിന്നെ പാസ്പോർട്ട്സ് ഉണ്ട് ഞങ്ങളുടെ 3 പേരുടേത്. പിന്നെ വെള്ളം കയ്യിൽ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഉണ്ട്, വെള്ളം വെക്കണം. പിന്നെ വാലറ്റ് ഉണ്ട്, ഒരു പെന്ന്, ടവല് തുടങ്ങിയ സംഭവങ്ങൾ. അപ്പോൾ അയാൻ ഇടുന്ന ബാഗിൽ
നമ്മുടെ ചാർജറുകളൊക്കെ ഉണ്ടല്ലോ, ഹെഡ്സെറ്റ് ചാർജർ, അവകാശ സംഭവങ്ങളൊക്കെ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഇത് അയാനുവിൻ്റെ ഹോസ്പിറ്റൽ കാർഡാണ്. ഡിസ്പോസിബിൾ ഗ്ലൗസ് കൂടാണ്ട് ഇതുപോലത്തെ ഒരു റീയൂസബിൾ ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. അത് അയാനുവിന് ഇടാൻ വേണ്ടിയിട്ടാണ്. വലുതാണ് കേട്ടോ, എന്നാലും ഞാൻ അന്ന് വാങ്ങിയതുള്ളൂ. പിന്നെ ബാഗിൽ ഞാൻ സാധാരണ വെക്കാറുള്ള ഐറ്റംസൊക്കെ തന്നെ, അതുപോലെ ഒരു N95 മാസ്ക് ഉണ്ട്, പിന്നെ അയാനുവിൻ്റെ കോംബ്, സാനിറ്റൈസർ ഉണ്ട്, സാനിറ്റൈസർ എന്തായാലും ഉണ്ട്, വേറെ ഉണ്ട്, ബാഗിൽ വെച്ചിട്ടുണ്ട്, ടവല്, പിന്നെ ടിഷ്യൂ, വൈപ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ. പിന്നെ മരുന്ന് എന്തെങ്കിലും നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് പുറത്തുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൽ ടിഷ്യൂ അങ്ങനെ തുടങ്ങിയ സംഭവങ്ങൾ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു വെള്ളം ബോട്ടിൽ വെക്കണം, അത്രയേ ഉള്ളൂ ഈ ഒരു ബാഗിലേക്ക്. പിന്നെ ഇപ്പുറത്ത് മാസ്കുകൾ വേറെ വെച്ചിട്ടുണ്ട്, ഡിസ്പോസിബിൾ മാസ്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഡിസ്പോസിബിൾ ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ട്രാവൽസിൻ്റെ ഇതിൽ നിന്നൊരു മെസ്സേജ് വരും കേട്ടോ നമുക്ക്, എന്തൊക്കെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ അയൺ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. അപ്പം ഇനി ആ ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പം ഇനി പിറ്റേ ദിവസത്തെ, അതായത് പോണ അന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ പിന്നെ കാണിക്കണം. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും അതുപോലെ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് ഡേയ്സ് ഉണ്ട്, ഡെയിലി ലൈഫൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ പിന്നീട് ഉണ്ടായിരിക്കും. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.